ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലൈഫ് ഓൺ റെക്കോർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സാധാരണ ഞങ്ങൾ വരുന്നത് എപ്പോഴും ഭയങ്കര ഒരു ചലഞ്ച് വീഡിയോ, സ്കിറ്റോ, അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫോ, അങ്ങനത്തെ, അല്ലെങ്കിൽ ഫുഡ് വ്ളോഗോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ്. ഇന്ന് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് വരുന്നത് കേട്ടോ. എന്താണ് സംഭവം? എന്താണ് പറ? ബോഡി ഷേമിംഗ്. നമ്മൾ ബോഡി ഷേമിങ്ങിനെ പറ്റി പറയാനായിട്ടാട്ടോ ഇന്ന് വന്നേക്കുന്നത്. ഞാനും ഗാർഗിയും ഒരുപാട് അനുഭവിച്ചേക്കുന്ന ഒരു കാര്യമാണ് ഈ ബോഡി ഷേമിങ്. അത് വണ്ണത്തിൻ്റെ കാര്യത്തിൽ, കളറിൻ്റെ കാര്യത്തിൽ, ഹൈറ്റിൻ്റെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും നമ്മൾ ഒരുപാട് എന്താ പറയുന്നത് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള. അപ്പം എസ്പെഷ്യലി ആ ഒരു 90 ജനറേഷൻ കിഡ്സ് എല്ലാവരും കമ്പാരിസണിലൂടെ ഒരുപാട് പോയിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേരിൽ കുറച്ചൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. കാരണം അവരുടെ പാരൻസ് അങ്ങനെ സമ്മതിക്കാറില്ല കമ്പയർ ചെയ്യാനായിട്ട്. നമ്മൾ എന്താ പറയുന്നത്, ഇപ്പം ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് കറുത്തിരിക്കുന്നതിനെ പറ്റിയിട്ട് മാത്രം. അയ്യോ, അവൾ കറുമ്പിയാണ്, അവൾ കറുത്തിരിക്കുന്നതിനെ മാത്രമല്ല കേട്ടോ കളിയാക്കുന്നത്. ഞാൻ അത്യാവശ്യം നല്ല കളറുള്ള ഒരാളാണ്. എന്നെ ഈ കളറിൻ്റെ പേരും പറഞ്ഞ് കളിയാക്കിയിട്ടുള്ള സംഭവങ്ങൾ നിനക്കറിയത്തില്ലേ? ഇഷ്ടം പോലെ, യോ ഈ കളറ് കണ്ടിട്ട് നമുക്ക് ബോറടിക്കുന്നു, എന്നും ഈ കളറ് കാണണമല്ലോ, നീ എന്താ വെള്ളപ്പാറ്റയാണോ, അതെ നീ പെയിൻ്റ് അടിച്ചാണോ നടക്കുന്നത്, ഇങ്ങനെ പറഞ്ഞ് നമ്മളെ നാണം കെടുത്തി ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. അപ്പം കറുത്ത ആൾക്കാരെ പറ്റി മാത്രമല്ല, വെളുത്ത ആൾക്കാർക്കും ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ എൻ്റെ ലൈഫിൽ റിയലൈസിൽ കാണുന്ന ഏറ്റവും വലിയ എക്സാമ്പിൾ ഇവരുടെയാണ്. എൻ്റെ ഒരുപാട് ഈവൻ തമാശയായിട്ട്, നമുക്ക് തമാശ എന്ന് പറയാൻ പറ്റുമോന്നറിയില്ല, അവർ ഒരു പ്രാവശ്യം പറയുമ്പോൾ ഒരു തമാശയാണ്, രണ്ട് പ്രാവശ്യം കേൾക്കുമ്പോഴും മൂന്ന് പ്രാവശ്യം കേൾക്കുമ്പോഴും നമുക്ക് സഹിക്കാം. പിന്നെയും പിന്നെയും വരുമ്പോൾ അതൊരു തമാശയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്താ പറയുന്നത്, അതിലൂടെ അവർക്ക് എന്ത് സന്തോഷം കിട്ടുന്നതെന്ന് എനിക്ക് സത്യമായിട്ടും ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും നിങ്ങൾ അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും സ്റ്റോപ്പ് കമ്പയറിങ്. പറയണ്ടേ? ഇപ്പോൾ ഇവൾ കളറിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഹൈറ്റിൻ്റെ. ഇപ്പോൾ ഷോർട്ട് ഗേൾസ് ആർ ക്യൂട്ട്, ഷോർട്ട് ഗേൾസ് അതാണ്, ഷോർട്ട് ഗേൾസ് ടോൾ ബോയ്സ് കമ്പാരിസൺ. എന്തിനാ അങ്ങനെ ഒരു കമ്പാരിസൺ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ കല്യാണം കഴിച്ചോട്ടെ. അല്ലാതെ ഹൈറ്റ് കുറഞ്ഞൊരു പെണ്ണിനെ പൊക്കം കൂടിയൊരു ചെറുക്കൻ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞൊരു പയ്യനെ പൊക്കമുള്ള പെണ്ണ് കല്യാണം കഴിച്ചു, അതെല്ലാം മനസ്സുകൾ തമ്മിലുള്ള ഒരു പൊരുത്തമാണ്. എന്തിനാണ് ആൾക്കാരുടെ ബോഡി വെച്ചിട്ടും കളർ വെച്ചിട്ടും എല്ലാം കമ്പയർ ചെയ്യുന്നത്? ഈ ഹൈറ്റ് വെച്ചിട്ട് തന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ നിനക്ക് ഇത്രയും ഒരു കുള്ളീനെ കിട്ടിയുള്ളൂ. അതെ, ഇതൊക്കെ എന്താ നമുക്ക് ദൈവമായിട്ട് തരുന്ന ഒരു കാര്യമാണ് ഹൈറ്റും വെയ്റ്റും ഒക്കെ. അതിനെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോഴും നിങ്ങൾ, എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്. ഗാർഗിനെ തന്നെ ഒരുപാട് പേര് ഹൈറ്റിൻ്റെ പേരിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെയും പൊതുവെ അയ്യോ ദേ എന്താ ഉണ്ടച്ചി, കുള്ളത്തി, ഇതൊക്കെ ഞാൻ സ്കൂളിൽ തന്നെ ഞാൻ പഠിക്കുമ്പോൾ എനിക്കും എൻ്റെ ഒരു ഫ്രണ്ടിനും അവൾക്ക് നല്ല ഹൈറ്റും എനിക്ക് നല്ല പൊക്ക കുറവായിരുന്നു. അപ്പം ഞങ്ങളെ അവിടെ തന്നെ വിളിച്ചിരുന്ന ഒലക്കയും ഒരളുന്നുമാണ്. അപ്പോൾ ഒരു കുഞ്ഞു മനസ്സിൽ എല്ലാവർക്കും പറയുമ്പോൾ ഒരു തമാശ, പക്ഷേ നമ്മളും ചിരിക്കും, ആൾക്കാരുടെ മുന്നിൽ ചിരിക്കും. നമുക്കിപ്പോൾ എല്ലാവരോടും നമുക്ക് അവരെ തിരുത്താനും പറ്റില്ല, നമുക്ക് അവരോട് വഴക്കടിച്ചുകൊണ്ട് നടക്കാനും പറ്റില്ല. അപ്പം നമ്മൾ ഒരു പരിധി വരെ നമ്മളെല്ലാം തമാശയായിട്ട് കാണുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ ആ തമാശയ്ക്കുള്ളിലും എത്രമാത്രം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എല്ലാവരുടെ മുന്നിൽ ചിരിച്ച് എന്നെ എന്തെങ്കിലും കളിയാക്കി കഴിഞ്ഞാൽ ഞാൻ പണ്ട് കേട്ടോ, ഇപ്പോൾ ഇപ്പോഴത്തെ ഞാൻ ഒരുപാട് വ്യത്യാസം വന്നു. പണ്ട് ഞാൻ ആരെന്ത് പറഞ്ഞാലും അവരുടെ മുന്നിലൊക്കെ ഭയങ്കര ചിരിച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, അയ്യോ തടിച്ചെന്ന് വിളിച്ചോ എനിക്ക് കുഴപ്പമില്ല, പൊക്കമില്ലെന്ന് പറഞ്ഞു ഓ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് എൻ്റെ ഒരു പേഴ്സണൽ സ്പേസിൽ, ചിലപ്പോൾ അത് ബാത്റൂം ആയിരിക്കും അല്ലെങ്കിൽ എൻ്റെ ബെഡ്റൂം ആയിരിക്കും, ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മിക്ക പെണ്ണുങ്ങൾക്കും മിക്ക ആണുങ്ങൾക്കും, പെണ്ണുങ്ങളെ മാത്രമായിട്ട് ഞങ്ങൾ പറയുന്നില്ല, ആണുങ്ങളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണിത്. എസ്പെഷ്യലി ഹൈറ്റിൻ്റെ കാര്യം വരുമ്പോൾ അത് ബോയ്സിനാണ് കുറച്ചും കൂടുതൽ. അതെ, പെണ്ണുങ്ങൾക്ക് ഷോർട്ട് ഗേൾസ് എന്ന് പറയുമ്പോൾ ക്യൂട്ട് ആണെന്നാണ് വൈപ്പ്. പക്ഷെ ആണുങ്ങൾക്ക് ഹൈറ്റ് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ അവരെ ഭയങ്കര കളിയാക്കുന്നു. ഒരു എന്റെ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് അവർ കുറഞ്ഞിരിക്കുന്നത്. അത് തന്നെയല്ല അവരെ ഒരു അയ്യോ അവന് ഹൈറ്റ് ഇല്ല കേട്ടോ, അല്ലെ അവൾക്ക് ഹൈറ്റ് ഇല്ല, നമ്മുടെ ഗ്യാങ്ങിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവര് മറ്റേ ആൾക്കാർ നമ്മളെ കളിയാക്കും, ഇവനെ കൂടിക്കഴിഞ്ഞാൽ. അതെത്രമാത്രം ആ ഒരു പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ എത്രമാത്രം അത് ഫീൽ ചെയ്യുന്നുള്ളത് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചിന്തിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ചിന്തിക്കുക. പിന്നെ അടുത്ത സംഭവം, എനിക്ക് തോന്നുന്നു കറുപ്പിനേക്കാളും വെളുപ്പിനേക്കാളും ഹൈറ്റിനേക്കാളും
മിക്ക ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടിട്ടുള്ളത് മണ്ണ്. ഞാൻ ജനിച്ചപ്പോഴൊക്കെ നല്ല ചെറുതായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതും ഒരു പ്രശ്നമാണ്. അത് ഞാൻ പറഞ്ഞു വരാം. ഞങ്ങൾ ഒരുപാട് ഈ വണ്ണത്തിൻ്റെ പേരിൽ എത്ര പേര് ഞങ്ങളെ കളിയാക്കിയിട്ടുണ്ടെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണിയ തീരില്ല. അതുപോലെ കളിയാക്കിയിട്ടുണ്ട് നമ്മുടെ റിലേറ്റീവ്സ്, ഫാമിലി, എല്ലാവരും. ഈവൻ എന്തെങ്കിലും ഒരു തരത്തിൽ അവരതിനെ കമന്റ് പറയാതെ, എന്റെ ലൈഫിൽ വന്നു പോയവരാരും അതിനെപ്പറ്റി കമന്റ് പറയാതെ, ഈവൻ അവര് നമ്മള് ക്യൂട്ട്, യുവർ ക്യൂട്ട് ബബ്ലി ചബ്ബി അങ്ങനെയെങ്കിലും പറയാതെ പോയിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും എന്റെ പേഴ്സണൽ ലൈഫിലുണ്ട്. നമ്മളൊന്നത് പ്രത്യേകിച്ച് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോഴൊക്കെ നമ്മളോട് അങ്ങനെ പറഞ്ഞാലും നമുക്ക് തിരിച്ചു പറയാനായിട്ട് അറിയാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ നമ്മൾ എന്ത് വന്നാലും, അയ്യോ എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, അയ്യോ അവളെ ഫംഗ്ഷനൊന്നും വിളിക്കണ്ട, എൻ്റെ മുന്നേ വെച്ചിട്ട് പറഞ്ഞു അവളെ ഫംഗ്ഷനൊന്നും വിളിക്കല്ലേ, അവൾ അവിടെയുള്ള ഭക്ഷണം മൊത്തം തിന്നു തീർക്കും. അപ്പോൾ കൂട്ടത്തിലുള്ള എല്ലാവരും ഇരുന്ന് ചിരിക്കുക. ഒരു 8-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ 10-ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഇൻസൾട്ട് തന്നെയല്ലേ. എത്ര പേര് നമ്മളതൊരു അവൾ 8-ാം ക്ലാസ്സിൽ കേട്ടതാ, ഇപ്പൊ അവൾക്ക് എത്ര വയസ്സായി ഇപ്പോഴും ഞാൻ ഓർക്കുന്നില്ല. അതെ, അപ്പൊ അത് ആ മനസ്സിൽ എന്തോരം ഡീപ്പായിട്ട് കേറിയിട്ടായിരിക്കും. അത് അതൊരു എക്സാമ്പിൾ മാത്രമേ കാർഗി, അതുപോലെ ഒരു പല പ്രാവശ്യം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് എല്ലാത്തിനും എനിക്ക് ഏറ്റവും വിഷമമുള്ള ഒരു കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞാൻ 10th പഠിക്കുമ്പോൾ, എന്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും അറിയായിരിക്കും, ഈവൻ ടീച്ചറും എല്ലാവരും ടീഷർട്ടും സ്കേർട്ടും ഇടുന്നുണ്ട്, എല്ലാം ഇടുന്നുണ്ട്. ഇപ്പൊ 10th പഠിക്കുന്ന ഒരു കുട്ടി ചുരിദാറും ഷോളും, നമ്മള് പാരന്റ്സ് കളർ ഡ്രസ്സിൽ അത് പ്രിഫർ ചെയ്യത്തില്ല, എല്ലാവരും അത് ഇടുന്നതുകൊണ്ട് ഞാനും ഒരു കളർ ഡ്രസ്സ് ഇടുന്ന ഒരു ദിവസം ഒരു ടീഷർട്ടും സ്കേർട്ടും ഇട്ടുകൊണ്ട് പോയി എല്ലാവരുടെയും മുന്നേ വെച്ച് എന്നോട് പറഞ്ഞു, ഗാർഗിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ചേരില്ല, എന്തിനാണ് ഈ ടീഷർട്സ് എല്ലാം ഇട്ടുകൊണ്ട് വരുന്നത്, താൻ അതൊരു ടീച്ചറാണ് പറയുന്നതെന്ന് ഓർക്കണം, ടീച്ചർ ക്ലാസ്സിന് മുമ്പ് താൻ കുറച്ച് ചബ്ബി അങ്ങനെയല്ലേ ഇരിക്കുന്നത്, തനിക്ക് അറിഞ്ഞുകൂടെ എന്തൊക്കെ ഭാഗങ്ങൾ കവർ ചെയ്യണം, ഒരു 10 പഠിക്കുന്നത് എനിക്ക് അറിയത്തില്ല ഞാൻ എന്തൊക്കെ ഭാഗങ്ങളായിരുന്നു അന്ന് കവർ ചെയ്യേണ്ടത്, അതിന്നിങ്ങനെ തുറന്നു പറയുമ്പോൾ ഒരു വലിയ ഇഷ്യൂ ആകുമെന്നൊന്നും എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത് ഏത് സെൻസിൽ എടുക്കുന്നത്. പക്ഷെ അന്ന് ഞാൻ ഒരു 15 വയസ്സുള്ള കുഞ്ഞിനെ എന്തറിയാം എന്ത് കവർ ചെയ്യണം എന്ത് കവർ ചെയ്യേണ്ടെന്ന്. 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ അടുത്ത് അന്ന് എനിക്ക് വലിയ വണ്ണമൊന്നുമില്ല, പക്ഷെ ഉള്ളതിൽ കൂട്ടത്തിൽ ഇച്ചിരി ഒരു ഇച്ചിരി പുഷ്ടിപ്പുള്ളതെന്ന് പറയാം വേണമെങ്കിൽ ഞാനായിരുന്നു കേട്ടോ. എൻ്റെ പേര് അമന്ത എന്നാണ്. എൻ്റെ ടീച്ചർ എന്നെ കളിയാക്കി വിളിച്ചുകൊണ്ടിരുന്നത് ആ മൊന്ത എന്നാണ്. എന്നുവെച്ചാൽ മൊന്ത എങ്ങനെ ഇരിക്കുന്നത് അതുപോലെയാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെയും ഈ പറഞ്ഞ പോലെ ഒരു ടീച്ചറാണ്. ടീച്ചേഴ്സെങ്കിലും അറ്റ്ലീസ്റ്റ് കുട്ടികളെ നേരായിട്ട് നിങ്ങളിലൂടെയാണ് അവർ പഠിച്ചു വരുന്നത് ഓരോ കാര്യങ്ങളും. നിങ്ങൾ മാത്സും ഇംഗ്ലീഷും സയൻസും എല്ലാം പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ എങ്ങനെ ബിഹേവ് ചെയ്യണം നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. സ്കൂളിൽ തന്നെ ഒരു 3-4 രാഹുൽ ഉണ്ടെങ്കിൽ, പൊക്കമുള്ള രാഹുൽ, കറുത്ത രാഹുൽ, മെലിഞ്ഞ രാഹുൽ, എന്തിനാണ് അതിന് മുന്നിൽ അങ്ങനെ ഒരു വാക്കുകൾ ചേർത്ത് വിളിക്കുന്നത്. ഒരുപാട് പേരും പക്ഷെ ആ കേൾക്കുന്ന കുട്ടിയുടെ മനസ്സെന്താണെന്ന് നമുക്കറിയത്തില്ല. അതെ, അങ്ങനെയെല്ലാം കടന്നു പോയതുകൊണ്ട് നമുക്കറിയാം, നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴേ അത് നമ്മളെ സ്റ്റഡീസിനെ ബാധിക്കാറുണ്ട് ഒരുപാട്, നമ്മളെ തന്നെ ഇഷ്ടപ്പെടുന്നതിനെ ബാധിക്കാറുണ്ട് എല്ലാം. അതായത് ഞാനൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്, എന്നെ ഒന്നും ആരും ഇഷ്ടപ്പെടുത്തില്ല ഈ വണ്ണം കാരണം, ആർക്കും എന്നെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ആരും എന്നെ കൂട്ടത്തിൽ കൂട്ടുമായിരുന്നു, കാരണം നമ്മൾ ആരോടും തിരിച്ചു പറയുന്ന ഒരു ക്യാരക്ടറായതുകൊണ്ട് നമ്മളെല്ലാവരും കൂട്ടത്തിൽ കൂട്ടുമായിരുന്നു. പക്ഷെ വീട്ടിൽ വരുമ്പോൾ നമുക്കെന്നും അതൊരു ഒറ്റപ്പെടലും സങ്കടമാണ്. നമ്മളെപ്പോഴും നമ്മളെ തന്നെ, എനിക്ക് തന്നെ ഒരു സംശയമായിരുന്നു, അയ്യോ ഞാൻ അവിടെ ഇപ്പോഴും എനിക്ക് ആ പ്രശ്നമുണ്ട്. ഞാൻ ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ ഞാൻ ചെന്ന് കഴിയുമ്പോൾ, അയ്യോ അവരെന്നെ കളിയാക്കോ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഇൻസെക്യൂർ ആണ്. ജഡ്ജ് ചെയ്യോ എന്നാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ അവർ, ഓ നാദ ആ തടിച്ച കുട്ടി ഉരുണ്ടിരിക്കുന്നു അല്ലെ അമ്മൻ്റെ കണ്ടില്ലേ അങ്ങനെ പറയൂ എന്നുള്ളത് എപ്പോഴും ഒരു പേടിയാണ്. ഏത് ഡ്രസ്സ് ഇട്ടാലും ഇപ്പോഴും ഞാൻ വിഷണ്ണോട് എന്റെ ഹസ്ബൻഡിനോട് ആദ്യം ചോദിക്കുന്നു, ചേട്ടാ ഞാൻ മെലിഞ്ഞാണ്. ഞാനും അതെ, അതെ, ആ ഇൻസെക്യൂരിറ്റി പണ്ട് മുതലേ ഉണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളെന്താ, ആ കുഴപ്പമില്ല നല്ലതാണ് ഡ്രസ്സ്, എല്ലാവരും അങ്ങനെ ചോദിക്കുക. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഏത് ഡ്രസ്സ് ഇട്ടാലും ഞാൻ മെലിഞ്ഞാണോ. ഞാനും ഇതിലും വണ്ണം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ വീഡിയോസിൽ ഞാൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഇട്ടു, ഞാനൊന്നും ചെയ്തിട്ടല്ല, എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ മെലിഞ്ഞതാണ്. ഞാൻ കഷ്ടപ്പെട്ട് പട്ടിണി ഇരുന്ന് ഒന്നും കുറച്ച ആളല്ല. പക്ഷെ ഗാർഗി അങ്ങനെയല്ല കേട്ടോ. ഗാർഗി അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട്, സത്യം പറയണമല്ലോ, നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് കഷ്ടപ്പെട്ട് വണ്ണം കുറച്ചൊരാളാണ്. ഒരു 80-85 ഉണ്ടായിരുന്ന ഒരാൾ 60-65 ഉള്ളിൽ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാണ്. പക്ഷേ എന്നാൽ പോലും ഇപ്പം ഞാനാണെങ്കിലും ഒരു 10-15 കിലോ പണ്ടത്തേലും കുറഞ്ഞു. എങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടാലും ഞാൻ ആദ്യമേ ചെന്ന് മനോരനോട് ചോദിക്കും. ഞാനൊരു 3-4 ഡ്രസ്സ് മാറാതെ പുറത്തിറങ്ങിയിട്ടില്ല എപ്പോൾ പോയാലും. അതെ, ഞാൻ ഒരു 2 കാരണം ഇടുമ്പോൾ
നമ്മൾ തന്നെ കണ്ണടി നോക്കും, അയ്യോ അവർക്ക് ഞാൻ വണ്ണം വെച്ച പോലെ തോന്നും. ഈ അടുത്ത് നടന്നൊരു ഇൻസിഡൻറ്റ് പറയാം. ഞാനൊരു വീട്ടിലേക്ക് കയറി ചെല്ലുവാണ്. വീട്ടിൽ കയറി ചെന്ന് ആദ്യം തന്നെ ഞാൻ കാലെടുത്ത് വെച്ച ഉടനെ ആ ഒരാൾ, ഞാൻ ഇളയതാണോ മൂത്താണോ എന്നൊന്നും പറയുന്നില്ല, ആ ഒരാൾ കണ്ട ഉടനെ തന്നെ എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും കൂടെ മനുവേട്ടനും കൂടെ കമ്പയർ ചെയ്യുവാണ്. ആ നിങ്ങൾ രണ്ടുപേരും ഉരുണ്ട്, പണ്ടത്തേൽ ഉരുണ്ടല്ലോ. ലൈക്ക് സീരിയസ്ലി, ഞാൻ ഉരുണ്ടാലോ, ഞാൻ മെലിഞ്ഞാലോ, ഈ പറയുന്ന ആൾക്ക് ഒന്നുമില്ല. അതെ, നിങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല, നമ്മൾ ആ ഒരു പേഴ്സണ് കൊടുക്കുന്ന റെസ്പെക്ട്, ഞാൻ എൻ്റെ കാര്യം പറയുന്ന സീറോ, ഞാൻ അതിൽ കൂടുതൽ ഒന്നും കൊടുക്കില്ല, അല്ലെങ്കിൽ സീറോയിലും താഴെ. എന്നെ എൻ്റെ വണ്ണം വെച്ചിട്ടോ എൻ്റെ കളറ് വെച്ചിട്ടോ എൻ്റെ ഹൈറ്റ് വെച്ചിട്ടോ നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ നിങ്ങളെയും ചെയ്യുന്നില്ല, നിങ്ങൾ എന്നെയും ചെയ്യണ്ട. അതുപോലെ തന്നെ പല ഒരുപാട് പെൺകുട്ടികൾക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത്. കല്യാണാലോചന, അതെ, കല്യാണത്തിലെ ഏറ്റവും വലിയ ക്രൈറ്റീരിയയാണ് വണ്ണം. വണ്ണം, ഹൈറ്റ്, കളറും. ഹൈറ്റും കളറും, വെളുത്ത കുട്ടികളെ മതി, മെലിഞ്ഞിരിക്കുന്ന സുന്ദരി കുട്ടികൾ, ഈ കിട്ടുന്ന കെട്ടാൻ വരുന്നവരെല്ലാം അത്രയും എനിക്കറിയത്തില്ല എന്താണ് അവരുദ്ദേശിക്കുന്നത്. അവർ വല്ല കടയിലും പോയി പ്രോഡക്റ്റ് മേടിക്കുകയാണോ? ഈവൻ എൻ്റെ സ്വന്തം റിലേറ്റീവ്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പറഞ്ഞു പറഞ്ഞു, എൻ്റെ സ്വന്തം റിലേറ്റീവ്, എൻ്റെ അത്രയും ക്ലോസ് റിലേറ്റീവ് എന്നോട് പറഞ്ഞത്, ഈ വണ്ണം വെച്ചിരുന്ന നിനക്കൊരു ചെറുക്കനെ കിട്ടുമോ? അതെന്താ, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എന്നെ അയാൾ നോക്കണ്ട, ഞാൻ അയാളെ നോക്കാൻ വരെ ഞാൻ കേപ്പബിൾ ആണ്, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ചെറുക്കനെ കിട്ടില്ല? വണ്ണം ഉള്ളതുകൊണ്ട് മാത്രമോ? അല്ലെങ്കിലും ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വെച്ചേക്കുന്ന ഒരു പ്രോഡക്റ്റ് അല്ല, വിൽക്കാനായിട്ട് വെച്ചേക്കുന്നതല്ല. നിങ്ങൾ എൻ്റെ ഞങ്ങളുടെ കളറോ, അല്ലെ ഈ ഞങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന ഞങ്ങൾ രണ്ടുപേരെ അല്ല, ഞങ്ങൾ എന്നുള്ള രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളെ കേട്ടോ, നിങ്ങൾ അത് വെച്ച് ഞങ്ങളെ നിങ്ങൾക്ക് താല്പര്യമില്ലേ, പോയിക്കോ. ഞങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ ഞങ്ങളെ തേടി വരും. അതെ, അവർക്ക് ചൂസ് ചെയ്യാവുന്ന പോലെ നമുക്കും ചൂസ് ചെയ്യാം. അതെ, നമ്മളല്ലേലും ചൂസ് ചെയ്യേണ്ട വേറെ പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ എത്രയോ ആണുങ്ങൾ നല്ല സൽസ്വഭാവിയായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ചിട്ട് വൃത്തികേട് കാണിച്ച് നടക്കുന്ന എത്രയോ പേരുണ്ട്. ഈ പറയുന്ന ആൾക്കാരും ചെന്ന് പറയുന്നത്, അയ്യോ അവള് വേണ്ടടാ, അവളെ ഞാൻ അവിടെ ചെന്ന് പെണ്ണ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും, അയ്യോ അവൾക്ക് തീരെ ഹൈറ്റ് ഇല്ല, അവൾ ആകെ ഉണ്ടായിട്ടായിരിക്കുന്നു. ഈ പറയുന്ന ആള് ചിലപ്പോ അതിലും ഉണ്ടായിരിക്കാം, അതിലും വണ്ണം വെച്ച്. പക്ഷെ എന്നാലും അവർ വരുമ്പം, അല്ലെങ്കിൽ ഇവൻ പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ ഇതേപോലെ തന്നെ, മാത്രമായിട്ട് പറയുമല്ല കേട്ടോ, ഞങ്ങൾ പെണ്ണുങ്ങളായതുകൊണ്ട് ഞങ്ങൾ കടന്നു പോയ കുറെ സിറ്റുവേഷൻസ് നിങ്ങളെ അറിയിക്കുന്നതേ ഉള്ളൂ. ഉദ്ദേശിക്കുന്നത് ഇത്രയൊക്കെ ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറയാം, അങ്ങനെ ഒരു ലൈഫായിട്ട് പോലും മനുഷ്യന്റെ ചിന്താഗതിക്ക് മാറ്റം വന്നിട്ടില്ല. അത് മാത്രം ഇതുവരെ എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, ഒരാൾ വന്ന് ഇത്തിരി വണ്ണുള്ള ആളൊന്നും എന്തിനാണ് അങ്ങനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ അയ്യോ നിന്നെ ഇങ്ങനെ നോക്കണമല്ലോടാ, അല്ലെ നിന്നെ ഇങ്ങനെ നോക്കണമല്ലോടി. നിങ്ങൾക്ക് അങ്ങനെ നോക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണ്ട, മിണ്ടണ്ട. നിങ്ങൾക്ക് എന്താ പറയുന്നത്, കാണുന്ന ഒരാളോട് സംസാരിക്കാൻ താല്പര്യമില്ല, ചിരിക്കൂ, നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോവും, അവരവരുടെ കാര്യം നോക്കട്ടെ. അതെ, എന്തിനാണ് ആവശ്യമില്ലാത്ത അവിടെ ഒരു കമന്റ്? ഈവൻ ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ഞാൻ ഡയറ്റ് ചെയ്ത് വണ്ണം കുറച്ചു, ഇപ്പൊ ഞാൻ ഇച്ചിരി വണ്ണം വച്ചിരിക്കുകയാണ്. അതിന് പല മെഡിക്കൽ കണ്ടീഷൻസും കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അതൊന്നും ആർക്കും അറിയണ്ട. പക്ഷെ നമ്മൾ ഡയറ്റ് ചെയ്ത് മെലിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വണ്ണം വെച്ചിട്ട്, ഓ എന്തായിരുന്നു ഡയറ്റ് ചെയ്തപ്പോ മെലിഞ്ഞിരുന്നു, അങ്ങനെ ഇങ്ങനെ വീണ്ടും വരണ്ടല്ലോ, തടിച്ചല്ലോ, പഴയ പോലെ ആയല്ലോ, എന്തിനാ അങ്ങനെ ഒരു കമന്റ്? ഈ പറയുന്ന കാര്യം ഞാൻ വണ്ണം കുറഞ്ഞപ്പോ കുറഞ്ഞു, അങ്ങനെ ഒരു കമന്റ് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. വണ്ണം കുറഞ്ഞിരിക്കുന്ന വലിയ സംഭവമെന്നല്ല, പക്ഷെ തിരിച്ചു വണ്ണം വയ്ക്കുമ്പോ വണ്ണം കുറഞ്ഞിരിക്കുന്നത് സംഭവമാണ് ഗാർഗി. കാരണം ഇതുപോലെ കഷ്ടപ്പെട്ട് നമ്മൾ ഇവരുടെയൊക്കെ വാടപ്പിക്കാനും കൂടെ വേണ്ടിയിട്ടായിരിക്കണമല്ലോ നമ്മൾ വണ്ണം കുറയ്ക്കാൻ നോക്കി. അപ്പൊ അതൊരു വലിയ സംഭവം തന്നെയാണ്. ഇതേപോലെ തന്നെ എന്റെ പക്ഷെ വണ്ണം കുറഞ്ഞിരിക്കുന്നവര് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയും കളിയാക്കുന്നുണ്ട്, അയ്യോ എലിഞ്ഞു തൊലിഞ്ഞിരിക്കുന്നു. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നിനക്കറിയാം, പുള്ളിക്കാരി എത്ര കഴിച്ചാലും വണ്ണം വെക്കത്തില്ല. അതിനെയൊക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ടോ വണ്ണം വെച്ചിരിക്കുന്ന ഭേദം കളിയാക്കും. അതുപോലെ നിറം കുറഞ്ഞു അവരെയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ. ഞാൻ നേരത്തെ വെളുത്ത രീതി പറഞ്ഞതുപോലെ തന്നെ കറുത്ത ആൾക്കാര്, കുറച്ച് നിറം കുറവുള്ളവരെന്ന് തന്നെ പറയാം, കറുപ്പൊന്നും ഞാൻ പറയുന്നില്ല. ആ നിറം കുറവുള്ള ആൾക്കാർക്ക്
എനിക്കറിയില്ല നിങ്ങൾ എന്ത് കണ്ട് എന്ത് ബേസിസിലാണ് ഒരാളെ അളക്കുന്നത്. ഒരാളുടെ കളറോ അല്ലെങ്കിൽ നിറോ ഇതൊക്കെ വെച്ചിട്ട് അളന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? ആ ഒരാളെ, ആ ഒരു മനുഷ്യനെ വിഷമിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? ഒന്നും ചെയ്യാനില്ല. നിങ്ങളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വാല്യൂ, നിങ്ങളെ അത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വർത്തമാനം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ റെസ്പെക്ട് ഉണ്ടാവില്ല. നിങ്ങളെ കാണുമ്പോൾ ചിരിച്ച് കാണിക്കുമായിരിക്കും, വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട്. ചിലപ്പോൾ അങ്ങനെ നമ്മൾ കളറിനെ പറ്റി കളിയാക്കി കഴിയുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന അവരുടെ കുഞ്ഞിന് അവരുടെ കളർ കിട്ടും. അങ്ങനെ ഒരാൾ മനസ്സുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന എന്തോരം ആള് വേദനിട്ടുണ്ട്. ഇപ്പം എനിക്ക് കുഞ്ഞ് വീഡിയോസിലൊക്കെ കാണുമ്പോൾ പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് കളറിന് അത്രമാത്രം എന്താ പറയുന്നത്, ഞാൻ ഇൻസെക്യൂർ ആയിരുന്നു. ഞാൻ എക്സ്പയറി ഡേറ്റ്സ് കഴിഞ്ഞ് ക്രീമൊക്കെ എടുത്ത് തേച്ചിട്ടുണ്ട് കറുക്കുവോ. എനിക്കിപ്പോഴും അതിൻ്റെ സ്കിന്നിന് പ്രശ്നങ്ങളുണ്ട്. ഇതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ഇരുണ്ട നിറമാണ്, ഇരുനിറമാണ് ആള്. അപ്പോൾ ആള് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, എനിക്കാകെ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, അമ്മു എൻ്റെ കുഞ്ഞ് ഒരിക്കലും എൻ്റെ കളറ് കിട്ടരുത്. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട്, മനുവിൻ്റെ കളറോ എൻ്റെ കളറോ കിട്ടിയാൽ എന്താ പ്രശ്നം? അവളൊരു നല്ല കുഞ്ഞായിട്ട് വളരട്ടെ, അവൾ ഏത് ജാതി ഏത് മതം, അതും പറയണമല്ലോ. ജാതി മതവും സഹിക്കാൻ വയ്യ കേട്ടോ. ഇതും ഒരു ഈ ബോഡി ഷേമിങ്ങിൻ്റെ കൂടെ ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഏത് ജാതി ആയാലും ഏത് മതമായാലും നിങ്ങൾ എത്രമാത്രം പ്രാർത്ഥിച്ച് എന്നും അമ്പലത്തിൻ്റെയും പള്ളിയുടെയും ഒക്കെ മുന്നിൽ നിന്ന് ഇങ്ങനെ നിന്നിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് എന്താ പറയുന്നത് ഉപദ്രവം മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. ഇതും ഒരു ഉപദ്രവമാണ്, നിങ്ങളുടെ ഒരു ചെറിയ കമന്റ് വരെ അവരുടെ ജീവിതത്തിനെ ബാധിക്കുന്ന ഉപദ്രവം തന്നെയാണ്. നമുക്ക് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ കമന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് പോവാണ്, പിന്നെ അവരുടെ ലൈഫിൽ നടക്കുന്നത് എന്താ നിങ്ങൾക്ക് അറിയത്തില്ല. ഒരുപാട് പേര് ഭക്ഷണം കഴിച്ച് കരയുന്നു, ഭക്ഷണം കഴിച്ചത് കഴിച്ച് കരയുന്നു. ഇപ്പൊ അത് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറയട്ടെ, ഞാന് വണ്ണം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ അടുത്ത് നിന്റെ അടുത്തും ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ എങ്ങനെ ഇങ്ങനെ ആയി, അല്ലെങ്കിൽ ഇപ്പം ഞാൻ അന്നുള്ളതിലും കുറച്ചുകൂടെ ഞാൻ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട്, പക്ഷേ പണ്ടത്തെ പോലെ എന്തായാലും ആയിട്ടില്ല. പക്ഷെ ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന ആ ഒരു സിറ്റുവേഷൻ, എൻ്റെ മെഡിക്കൽ കണ്ടീഷൻസും എനിക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പലരും പറയുന്നതാണ്, അയ്യോ ചേച്ചി ഒന്ന് ഗർഭിണിയായ ചേച്ചി, ഭാഗ്യം ചേച്ചി ഒന്ന് മെലിഞ്ഞല്ലോ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ തടിച്ചിരുന്നാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് ആർക്കും, നിങ്ങൾ ഭക്ഷണം തന്നിട്ടല്ല ഞാൻ കഴിക്കുന്നത്, ഞാൻ എൻ്റെ കൈയും കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. അതെ, അപ്പൊ അങ്ങനെ ഒരു ഡയലോഗും നിങ്ങൾ പറയേണ്ട കാര്യമില്ല. ചിലപ്പോൾ നാളെ വണ്ണമുള്ളവർക്ക് ശരിയാ, വണ്ണം കുറച്ച് ട്രാൻസ്ഫോർമേഷൻ കാണിക്കാം. അതെ, പക്ഷേ ഈ നിറം കുറഞ്ഞിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഹൈറ്റ് കുറവുള്ള അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ, അവരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത്. അതുപോലെ വണ്ണം ഭക്ഷണം കഴിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അങ്ങനെ ഒരു കാര്യമില്ല. അങ്ങനെ ഉള്ളവർക്കും എന്തെങ്കിലും ഒരു ചിലപ്പോൾ ഒരു മെഡിക്കൽ കണ്ടീഷൻ കാരണമായിരിക്കാം അവർ വണ്ണം വെച്ചിരിക്കുന്നത്. ആ ഒരു വണ്ണം വെച്ചിരിക്കുന്ന ആളോട് നിങ്ങൾ എത്ര തമാശയായിട്ട് പറഞ്ഞാലും അവർ നിങ്ങളുടെ മുന്നിൽ വെച്ച് തിരിച്ച് കാണിച്ചാലും നാളെ അവരവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ, ഈ പേഴ്സണൽ സ്പേസിൽ പോയി കഴിഞ്ഞാൽ അവർ കരയെ തന്നെ ആയിരിക്കുള്ളൂ. നിങ്ങൾ എന്താ പറയുന്നത്, ഉപദ്രവിക്കുന്ന എന്തിനാണ്? അതെ, അതൊരു ശാപം തന്നെയാണ്. നിങ്ങളെ പേഴ്സണലി അയ്യോ ആള് നശിച്ചു പോട്ടെ എന്ന് പറയണമെന്നില്ല. തീരും. അതുപോലെ ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നീ എന്താ മണ്ടനാണോ, നീ എന്താ പൊട്ടനാണോ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞ് നിനക്ക് മണ്ടയില്ലേ. ഞാൻ കേട്ട, ഞാൻ ഒരു ഒരാളുടെ കേട്ടതാണ്, നീ എന്താ നിന്റെ മണ്ടത്തലയാണ്, നിന്റെ മണ്ട മന്ദബുദ്ധിയാണോ. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാൾ എന്നോട് പറയുന്നത്. എന്തൊരു കാര്യം അവരാഗ്രഹിച്ച രീതിയിൽ ഞാൻ ചെയ്തില്ല, അതിന് വന്നൊരു ഒരു ഡയലോഗാണിത്. പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ, അയ്യോ കാറിൽ ഒതുങ്ങിയിരിക്കണം കേട്ടോ, അമ്മൂന് ഇത്രയും സ്പേസ് വേണമല്ലോ. ഞാൻ സത്യം പറയാലോ, അത് അതിനൊക്കെ ശേഷം എനിക്ക് പുറത്തിറങ്ങാൻ വരെ മടിയായിട്ടുണ്ട്. നമുക്ക് ഒരാളുടെ കൂടെ പോവാൻ വണ്ണം വെക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും, നമുക്ക് ഒരു ഡ്രസ് ഇട്ട് പുറത്തു പോകാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. സമൂഹം നമുക്ക് തരത്തില്ല. നമ്മള് ഹാപ്പി ആയിട്ട് ഈ ഡോറിന്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം മുതലേ നമുക്ക് നോട്ടങ്ങളായിരിക്കും. പിന്നെ ആരെങ്കിലും നമ്മളെ നോക്കി എന്തിനു പറയുമ്പോ, അയ്യോ നമ്മുടെ വണ്ണത്തെ പറ്റിയാണോ, അങ്ങനെയാണോ, ഇങ്ങനെയാണോ, ഭയങ്കര കൺസേൺ. അതെ അതെ അതെ, ഏത് ഡ്രസ് ഇട്ടാലും നമുക്ക് ഏത് ഡ്രസ്, അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു, നാലോ അഞ്ചോ ഡ്രസ് ഇടാതെ, ലൈക്ക് മാറി മാറി എടുക്കാതെ ഞാൻ ഈ വീടിന്റെ പുറത്തിറങ്ങിയിട്ടില്ല. കാരണം പേടിയാണ്,
ശരിയാണ്. അയ്യോ, ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അയ്യോ മനുവേട്ട, ഞാൻ അന്നുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പ്രെഗ്നന്റ് ആയിട്ടിരുന്നപ്പം ഞാൻ വന്നപ്പോഴും ഇവള് ചോദിച്ചത് ഫസ്റ്റ് ചോദ്യം. അതെ, ഞാൻ തടിച്ചോടി. ഞാൻ എന്റെ കസിൻസ് വന്നു കഴിഞ്ഞപ്പോ, നിങ്ങൾ വ്ളോഗ് കണ്ടു കാണും, സാൻഡ്രയും സാറേയും വന്നു കഴിഞ്ഞപ്പോ ഞാൻ ആ പിള്ളേരോട്, എന്നെക്കാളും എത്രയോ ഇളയ പിള്ളേരാണെന്നറിയോ, അവരോട് ഞാൻ ചോദിച്ചതാണ്, എടാ ഞാൻ വണ്ണം വെച്ചോടാ. കാരണം എനിക്ക് ഇപ്പോഴും പേടിയാണ്, നമ്മൾ എത്ര ബോൾഡായിട്ട് നിന്നാലും നമ്മളെ നമുക്ക് ആ ഒരു പേഴ്സണൽ സ്പേസിൽ വരുമ്പോൾ അറിയാത്ത ഒരാളും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു 5-10 മിനിറ്റ് ചിന്തിച്ചിരിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഇനിയെങ്കിലും നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങളെല്ലാവരും മാറുമെന്നുള്ളൊരു വിചാരത്തിലല്ല, ഞങ്ങൾക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരാള് ഒന്ന് ഇതിനെ പറ്റി ചിന്തിച്ചാൽ അത് ഞങ്ങളുടെ വിജയമാണ്. ഞങ്ങള് കല്യാണം കഴിഞ്ഞ സമയത്ത് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, അയ്യോ എന്റെ ഫ്രണ്ട്സ് ആണ് പറഞ്ഞ്, അയ്യോ അമ്മുവിന് കുറച്ചുകൂടെ കളറുള്ള ആളെ അങ്ങനെ പറഞ്ഞു. അതേ സെയിം ഫ്രണ്ട്സ് എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിനക്ക് ആ തടിച്ചീനെ കിട്ടിയുള്ളൂടാ. ഈ രണ്ട് പേര് ഒരേ ആളാണ് പറയുന്നത്. ആ ഒരു പറയുന്ന ചിലപ്പം ഞാൻ ലൈറ്റ് ആയിട്ട് എത്ര ലൈറ്റ് ആയിട്ട് എടുക്കുന്നു അതിലും ലൈറ്റ് ആയിട്ട് എടുക്കുന്ന ഒരാളാണ് എന്റെ ഹസ്ബൻഡ്, അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ആ അയ്യോ, കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഒരു വീട്ടില് വിരുന്നിന് പോയപ്പോ എന്നെ ഇരുത്തിക്കൊണ്ട് എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചതാ, അയ്യോ വിഷ്ണു എന്ത് ചെറുതാണ്, ഈ കുട്ടീനെയാണോ കിട്ടിയോള് കല്യാണം കഴിക്കാൻ, ഇവള് വിഷ്ണുവിനൊക്കെ ഏജ്ഡ് ആണോ? അയ്യോ, അത് അത് എനിക്കുണ്ട് കേട്ടോ. വണ്ണം വെച്ചിരുന്നു കഴിഞ്ഞാൽ ഏജ്ഡ് ആവുന്ന എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലായി. ഞാനാണെങ്കിൽ എന്റെ ഹസ്ബൻഡിന്റെ ഏജിനേക്കാളും കൂടിയ ഒരാളാണ് ഞാന്, അല്ല എന്ന് വെച്ചാ അവര് പറയുന്നതാണ് ഞാൻ, കാരണം ഞാൻ വണ്ണം ഉള്ളത് കൊണ്ട് ഞാൻ എന്റെ ഹസ്ബൻഡിനേക്കാളും ഏജ് കൂടുതലായിരിക്കും. പക്ഷെ സർട്ടിഫിക്കറ്റിലൊക്കെ ഞാനത് കുറച്ചിട്ടുണ്ടാവും, കാരണം എന്റെ ഹസ്ബൻഡിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തൊരു വിഡിത്തരാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങള് അറിഞ്ഞ് മനസ്സിലാക്കി, ഞങ്ങൾ ഇത്ര വർഷമായിട്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച ആൾക്കാരാണ്. അതെ, ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ച ആൾക്കാരാണ്. വീട്ടിൽ പോയിട്ട് പിന്നെ ഹസ്ബൻഡ് ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ പോലും എടി കറമ്പി അല്ലെങ്കിൽ എടി തടിച്ചി, കാരണം നിങ്ങൾ ആ ഇത് എടി തടിച്ചി എന്ന് പറയുന്നത് പോലെ തന്നെ, എടാ തടിയാ, നിന്നെ കാണാൻ എന്തിനു കൊള്ളാടാ, നിന്റെ വീട്ടുകാർ തന്നെ ഇത് പറഞ്ഞിട്ടില്ലേ. ഈ ഡയലോഗ്സും ഉണ്ട് കേട്ടോ, ആണുങ്ങൾക്കും ഇത് ബാധകമാണ്. അതെ അതെ, നിനക്ക് തലയിൽ മുടിയുള്ള ഒരു തന്നെ കെട്ടിക്കൂടായിരുന്നു, അവൻ എന്തൊരു കറുമ്പനാണ് നീ. ആ കണ്ണാടി വെക്കുന്നവര് പിന്നെ അവനെ കണ്ടിട്ട് നീ എന്താടി, നീ അവൻ ആന പോലെയും നീ പാപ്പാനെ പോലെയാണല്ലോ ഇരിക്കുന്നത്. ഇതെല്ലാം 10 ഞാനും മനുവേട്ടനും 10 ആയിരുന്നു. മനുവേട്ടൻ ഒന്നും ഞാൻ, കാരണം എനിക്ക് വണ്ണം ഉണ്ടായിരുന്നു. ഞാൻ അത് ഒട്ടും അഷെയിംഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതെ, നമ്മളെ അതുപോലെ ഇൻസെക്യൂർ ആവുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത്, അൺഹെൽത്തി ആണെങ്കിൽ ശരിയാക്കാം, പക്ഷെ നമ്മൾ വണ്ണം ഹെൽത്തി ആണ്, നമ്മുടെ ഫാമിലി ലൈഫ് ഹാപ്പി ആണ്. അതെ, ഈ പറയുന്നോണ്ട് നമ്മൾ പറയുന്നത് നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ ഇരിക്കുന്നവരെല്ലാരും അതെല്ലാം നിർത്തിവെച്ച് നിങ്ങൾ വണ്ണം വെച്ചിരിക്കണം എന്നൊന്നും അല്ല പറയുന്നത്. അതെ, ഇപ്പൊ നിങ്ങൾ, ഞാൻ വണ്ണം വെച്ചിരുന്നാല് ഇപ്പൊ നാളെ എന്റെ ഒരു ബോഡി ഒരു പ്രകൃതി അനുസരിച്ച് ഇന്ന് ഞാനൊരു എന്താ പറയുന്നത് മെലിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നാളെ, അതെ അതുപോലെ വണ്ണം വെക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ മെലിഞ്ഞിരുന്നാലോ, ഞങ്ങൾ വണ്ണം വെച്ചിരുന്നാലോ, നിങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി തരാതിരിക്കുന്നത് വരെ ഞങ്ങൾക്ക് കുഴപ്പമില്ല. വണ്ണം വെച്ചിരിക്കുന്നവരുടെ മെയിൻ പ്രശ്നമാണ് കുഞ്ഞുങ്ങൾ. എന്തെങ്കിലും ഒരു താമസത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ താമസിച്ച പെണ്ണിന് വണ്ണം ഉണ്ടോ? തീർന്നു, കുഴപ്പമാണ്. അത് അതിനങ്ങോട്ട് വേറെ ഡോക്ടറേയും കാണണ്ട, ഒന്നുമില്ല. അവര് തീരുമാനിച്ചു, കാരണം ഞാൻ അത് കുറെ കേട്ടിട്ടുള്ളതാണ് കേട്ടോ. കാരണം എന്റെ ഹസ്ബൻഡ് എന്നെക്കാളും, ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ച സമയത്ത് ഞങ്ങൾ എന്നെക്കാളും ഒരു 10 കിലോ എങ്കിലും കുറവായിരുന്നു. ഞാൻ നല്ല തടിയായിരുന്നു മനോട്ട, ഭയങ്കര. അതെ, ഇവരും അതെ. ഞങ്ങള് പിള്ളേക്ക് 20 കിലോ എങ്കിലും കൂടുതൽ. മനോട്ടിന് ഞാൻ തമ്മിലൊരു 10 കിലോയുടെ ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് 2-ാമത്തെ മാസം തൊട്ട് ഞാൻ കേൾക്കുന്ന വിശേഷമൊന്നും ആയില്ലേ, നോക്കുന്നില്ലേ, അത്രയെല്ലാം നിർത്തിയാലും കുഴപ്പമില്ല. അതെങ്ങനെയാ, ഉരുണ്ടിരിക്കുമല്ലേ, പിന്നെ നിനക്ക് എങ്ങനെ ഉണ്ടാവാനാ? അതും പോട്ടെ, അത് ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. പക്ഷെ വളരെ മോശമായിട്ടുള്ള പല കമന്റ്സും ഈ ഒരു വണ്ണത്തിന്റെ പേരിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കമന്റ്സ് പറയുന്നത് നോർമൽ ആൾക്കാർ മാത്രമല്ല, ഡോക്ടേഴ്സും
നിങ്ങളൊന്ന് ആലോചിക്കുന്നു, നമ്മുടെ ഏറ്റവും അവസാനം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു ഡോക്ടർ. എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളതാണ്. ഞാൻ ഇവിടെ, ഞാൻ യു എയിലാണ്, ഹോസ്പിറ്റലിന്റെ പേര് ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഡോക്ടറെ കാണാൻ പോയപ്പോ ഡോക്ടർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാ, എന്റെ പൊന്നെ നിനക്കൊന്നും ഒരിക്കലും കുഞ്ഞുണ്ടാവില്ല, ഇരിക്കുന്ന കണ്ടില്ലേ, ഇങ്ങനെ ഇരുന്ന് എങ്ങനെ കുഞ്ഞുണ്ടാവും. ഒരു ഡോക്ടർ അല്ലെങ്കിൽ സത്യം പറഞ്ഞ ഇങ്ങനെയൊക്കെ പറയുന്ന ഡോക്ടേഴ്സിന്റെ പേരും മറ്റുമൊക്കെ പറയണം. അതെ സത്യം. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു പെണ്ണിന്റെ, അത് കല്യാണം കഴിഞ്ഞ 6 മാസം ഒരു പെണ്ണിന്റെ മുഖത്ത് നിനക്ക് ഒരിക്കലും കുഞ്ഞുണ്ടാവില്ല, അതും അവരുടെ മാനസികാവസ്ഥ എന്താ? മാനസികാവസ്ഥ തന്നെയല്ല അത് പറയുന്നത്, നിന്നോട് ഒറ്റയ്ക്കാണെങ്കിലും കുഴപ്പമില്ല, നിന്റെ ഭർത്താവും കൂടെ ഇരിക്കുമ്പോഴാണ് അത് പറയുന്നത്. നോക്കി ഒരു ഡോക്ടർ ഇങ്ങനെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ പല ഇഷ്യൂസിലൂടെയാണ് ഓരോരുത്തരും ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഇപ്പൊ ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഇതിന് എക്സ്ട്രീം ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളും പോയിട്ടുണ്ടാവും. ഈ പറഞ്ഞ ഇപ്പം നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാണ്, ഞാനിതൊക്കെ അനുഭവിച്ചിട്ടാണ് ഇത്രയൊക്കെ എത്തിയത്, അപ്പൊ പിന്നെ എന്താ എനിക്ക് പറഞ്ഞാല്. എന്ന് വെച്ചാൽ നിങ്ങൾ അനുഭവിച്ചത് മറ്റുള്ളവരും അനുഭവിക്കണം, അത് എന്തൊരു മെന്റാലിറ്റിയാണ്. നമ്മൾ അനുഭവിച്ചത് ബാക്കിയുള്ളവർ അനുഭവിക്കരുതെന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്. അതെ, അറ്റ്ലീസ്റ്റ് വിഷമിപ്പിക്കരുതെന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. അതുപോലെ അറ്റ്ലീസ്റ്റ് നിങ്ങളായിട്ടെങ്കിലും അതിലൊരു ചേഞ്ച് വരുത്തണം. ഇപ്പൊ എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞ സമയത്ത്, പ്രഗ്നൻസി, ഡെലിവറി, അതുപോലെ പല ടെൻഷൻസും, നമ്മൾ ഏത് മനുഷ്യർക്കാ ടെൻഷൻസ് ഇല്ലാത്ത, അങ്ങനെ ടെൻഷൻസിലൂടെ പോയി കഴിഞ്ഞപ്പം എനിക്ക് ഒരുപാട് മുടി ഹെയർ ലോസ് നല്ലപോലെ വന്നായിരുന്നു. എന്നെ വിളിച്ചുകൊണ്ടിരുന്ന മൊട്ടച്ചി എങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഹെയർ ഡൊണേഷന് കൊടുക്കാം, അല്ലെങ്കിൽ അയ്യോ തലയിൽ തല മൊത്തം കാണാലോ. എൻ്റെ ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റി സത്യം പറഞ്ഞാൽ വണ്ണത്തേക്കാ കൂടുതൽ എൻ്റെ മുടിയായിരുന്നു. മുടി എനിക്ക് നല്ല പോലെ മുടിയുണ്ടായിരുന്നു. എന്നെ പഴയ എന്നെ അറിയുന്ന ആൾക്കാർക്കറിയാം, ഇഷ്ടം പോലെ മുടിയുണ്ടായിരുന്നു. തലവേദന എടുത്ത് ഞാൻ 2 സൈഡിൽ നിന്ന് മുടി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ വരെ എത്തിയിട്ടുള്ള ആളാണ്. ആ എന്നെ ആൾക്കാർ വിളിച്ച് ഒരു മൊട്ടച്ചി എന്ന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ അയ്യേ ചേച്ചിയുടെ തലയോട്ടി മൊത്തം കാണാം, അല്ലേ അയ്യോ നിന്റെ തലയോട്ടി എല്ലാം കാണാമല്ലോ മൊത്തം കാണാം, ഇനിയിപ്പോൾ ഇത് മൊത്തം വടിച്ച് കളാം, വടിച്ച് കളയേണ്ട കാര്യമില്ലല്ലോ, ഇങ്ങനെ മൊത്തം എന്താ വല്ല പൊടിയൊക്കെ ഇട്ടോ അല്ലെങ്കിൽ വേറെ വല്ല ട്രീറ്റ്മെൻറ്റും ചെയ്ത് തീർക്ക്. നിങ്ങൾക്ക് ഇത് ഇതേ സെയിം കാര്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് അത്ര പറയാനായിട്ട് ബുദ്ധിമുട്ട്, ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, മുട്ടി നിൽക്കുകയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം അല്ലേ. അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക, അയ്യോ എന്തെങ്കിലും ചെയ്യുക കേട്ടോ, നല്ല രീതിയിൽ പറയുന്നവരും അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ എല്ലാവരെയും കുറ്റം പറയുന്നില്ല, നല്ല രീതിയിൽ പറയുന്നത്. അതെ, ഒരുപാട് പേരുണ്ട് നല്ലപോലെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ട്. ഇപ്പം പക്ഷെ ശരിക്കും നെഗറ്റീവായിട്ട് പറയുന്നവരാണ് കൂടുതൽ. അതെ അതെ അതെ, ഒരു എല്ലാവരുടെ മുൻപിൽ അവർ ഭയങ്കര കോമഡിക്കാരാണ് കാണിക്കാനും 10 പേരെ കൊണ്ട് ചിരിപ്പിക്കാനും. 10 പേര് ചിരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് സന്തോഷം കിട്ടുന്നത്? ഞാന് കൂടുതലും എപ്പോഴും ഒരു സഭയിൽ ഇരുന്നിട്ടാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത്. ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇരിക്കുമ്പോ ഇങ്ങനെ വന്നിട്ട് മോളെ കുറച്ചൊന്ന് കുറയ്ക്കണം. എനിക്കുണ്ട് കേട്ടോ, എന്നെ അറിയുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് പേഴ്സണലി കൊണ്ടുണ്ട്, നീ ഒരു സിനിമയിൽ നീ സിനിമ ചെയ്യുക, എന്നിട്ട് ഡി തടിച്ചിന്നിട് സിനിമയ്ക്ക്. ഞാൻ നല്ല വണ്ണമുള്ള കൂട്ടത്തിൽ, പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അയ്യോ തീർക്കല് തീർക്കല്, അവൾക്ക് ഇനി രാത്രി ഇരുന്ന് ഇഷ്ടംപോലെ കഴിക്കാനുള്ള, അങ്ങ് കയറി വരട്ടെ, ഇങ്ങനത്തെയൊക്കെ ഡയലോഗ്സ് പറഞ്ഞപ്പോൾ സത്യം പറയാലോ, ഈ എൻ്റെ ഈ ചാനൽ കാണുന്ന മിക്കവരിലും പറഞ്ഞ ഓരോ ഡയലോഗ്സ് ആണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഓരോരുത്തരും അത് എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും. ഇത് ഇപ്പം ഞാനിവിടെ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പം അത് എന്താ പറയുന്നത്, ഞാൻ എന്നോട് തന്നെ കാണിക്കുന്ന ഒരു തെറ്റായിരിക്കും. കാരണം ഞാൻ എല്ലാം തന്നെ നമ്മൾ ചാനലിൽ മാക്സിമം അതുപോലെ തന്നെ ഓപ്പണായിട്ട് ഷെയർ ചെയ്യുന്ന ഒരാളാണ്. ഇത്രയും നാളും എനിക്കത് പറയാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് എന്താ പറയുന്നത്, അറ്റ്ലീസ്റ്റ് നിങ്ങളതൊന്ന് ചിന്തിക്കുകയെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് പറയുകയാണ്. അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലും നിങ്ങൾ അങ്ങനെ ബോഡി ഷേമിംഗ് ചെയ്യാതിരിക്കുക പ്ലീസ്. ഒരാളെ ചേർത്ത് ആരെയും വിഷമിപ്പിക്കാതിരിക്കുക, നമുക്കൊരു കുഞ്ഞു ജീവിതമുള്ളൂ. ഞാൻ ഇരുന്ന് സംസാരിക്കുകയാണ്, അടുത്ത സെക്കൻഡിൽ എനിക്ക് എന്ത് സംഭവിക്കുന്നത് പോലും അറിയില്ല, അൺപ്രഡിക്റ്റബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലീവ് യുവർ ലൈഫ്, നിങ്ങൾ നിങ്ങൾ ഇതും കൊണ്ട് ഒന്നും നേടുന്നില്ല. നിങ്ങൾ ഒരാളുടെ വെറുപ്പ് അല്ലെങ്കിൽ ഒരാളുടെ വേദന നേടുന്നതല്ലാതെ നിങ്ങൾ അവരുടെ ലൈഫിൽ ഒന്നും ഒരു എക്സ്ട്രാ ഒരു കാര്യം ചെയ്യുന്നില്ല. മറ്റു കുറേ പേര് ചെയ്യുന്ന സെയിം കാര്യം അല്ലെങ്കിൽ മറ്റു ഒരുപാട് പേരോടുള്ള ദേഷ്യത്തിൻ്റെ ഒരംശം നിങ്ങളോടും കൂടെ തോന്നും എന്നല്ലാതെ നിങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. അപ്പോൾ സോറി കേട്ടോ, ഞങ്ങളുടെ ചക്കര എണീറ്റ് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് നാളെ, ഇപ്പോഴേ ഞാൻ എൻ്റെ കുഞ്ഞിനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, നാളെ എന്തെങ്കിലും ഒരു രീതിയിൽ എൻ്റെ കുഞ്ഞിനെ ഈ ബോഡി ഷേമിങ്ങിലൂടെ ആരെങ്കിലും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ
സത്യമായിട്ട് ഞാൻ മിണ്ടാതിരുന്നത് പോലെ ഞാൻ മിണ്ടാതിരിക്കില്ല. എൻ്റെ കുഞ്ഞിനെ ആരും കമ്പയർ ചെയ്യണ്ട. എവറി ചൈൽഡ് ഇസ് ഡിഫറെൻറ്റ്. അതും ഈ ബോഡി ഷേമിങ്ങിൽ പറ്റുന്ന ഒരു കാര്യമാണ്. എൻ്റെ കുഞ്ഞിങ്ങനെ, അവളങ്ങനെയാണല്ലോ, ഇവളെന്താ ഇങ്ങനെ ആവാത്തെ, ഇവളിപ്പോൾ എൻ്റെ കുഞ്ഞ് 10 മാസമായപ്പോൾ നടന്നു, നിൻ്റെ കുഞ്ഞിന് 1 വയസ്സായിട്ടും അവൾ നടക്കാൻ തുടങ്ങിയില്ലേ, നിൻ്റെ കുഞ്ഞിന് പല്ല് വന്നില്ലേ, നിൻ്റെ കുഞ്ഞിന് മുടിയില്ലേ, നിൻ്റെ കുഞ്ഞിന് കളറില്ലേ, എൻ്റെ കുഞ്ഞ് എങ്ങനെ ഇരുന്നാലും എനിക്കോ എൻ്റെ ഹസ്ബൻഡിനോ ഇല്ലാത്ത ഒരു വിഷമം മറ്റാർക്കും വേണ്ട. ഒരു ഹെൽത്തി ആയിട്ടൊരു കുഞ്ഞിനെ കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞ്, ഹെൽത്തി ആയിട്ടൊരു കുഞ്ഞിനെ കിട്ടുക, നല്ലൊരു കുഞ്ഞിനെ വളർത്തി കൊടുക്കുക. അതെ, ഒരു സമൂഹത്തിലേക്ക് നിങ്ങളെ പോലെ ആ ഒരു മനസ്സ്, ആ ഒരു എന്താ പറയുന്ന ഒരു വൃത്തികെട്ട ചിന്താഗതി എന്ന് തന്നെ പറയാം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു കുഞ്ഞായി വളരാതെ ഇവൾ ഇരിക്കട്ടെ. ഞാനത് മാത്രം ഒരു നല്ലൊരു മനുഷ്യ കുഞ്ഞായിട്ട് വളരട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പ്രാർത്ഥനയുള്ളൂ. അപ്പൊ അത് മാത്രമേ ഉള്ളൂ. ഒരു എന്താ പറയുന്ന കുറച്ച് ലോങ് ആയി പോയി എന്നറിയാം. എന്തോ ഇങ്ങനത്തെ അനുഭവങ്ങൾ നേരിട്ട്, അതെ, നിങ്ങള് നിങ്ങൾക്കും നമ്മളീ പറയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരും ഉണ്ടാവാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയെങ്കിലും ഈ ഒരു നമ്മുടെ ഒരു ജനറേഷനിലെങ്കിലും നമ്മൾ ആ ഒരു രീതിയിൽ ആവാതിരിക്കാനായിട്ട് മാക്സിമം നോക്കുക. അതെ, നല്ല തലമുറ അല്ലേ, അതെ, യാതൊരു കമ്പാരിസനും ഇല്ലാതെ നല്ല. ആദ്യമേ തന്നെ നിങ്ങള് നിങ്ങളുടെ ഇപ്പൊ എനിക്ക് ഇവൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടേ പറ്റുള്ളൂ. അതുപോലെ ഓരോ പാരന്റ്സും അവരുടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കമ്പയർ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് 3-4 കുട്ടികളുണ്ടെങ്കിൽ 4 പേരും ഡിഫറൻ്റ് ആണ്. അതെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളാണെങ്കിലും അവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അവളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാൻ ഇത്രയായി, എന്റെ മക്കൾ ഇതുപോലെ, ഞാൻ ഇതുപോലെയൊക്കെ ഒരുപാട് കമന്റ്സ് കണ്ടില്ലേ. അവൻ ക്ലാസ് ഫസ്റ്റ് ആണ്, എന്താ പഠിക്കാത്തത്, എല്ലാം കമ്പാരിസൺ. നിങ്ങൾ ഇത്രയും ആയെങ്കിൽ അത് ദൈവാനുഗ്രഹവും നിങ്ങളുടെ ഹാർഡ് വർക്കും അല്ല, പക്ഷെ അതേപോലെ തന്നെ ആവണം എന്നില്ല മറ്റൊരു ഇൻഡിവിജ്വൽ. അത് നിങ്ങൾ എന്താ പറയാ, നിങ്ങളും കമ്പയർ ചെയ്യാതിരിക്കുക. അത് കുഞ്ഞുങ്ങളെന്നല്ല, ആരെയാണേലും നമ്മൾ കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഇറിറ്റേറ്റിംഗ്. ഞങ്ങള് കടന്നുപോയ കുറച്ച് കാര്യങ്ങൾ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്തത്. കുഞ്ഞു പറഞ്ഞു, കുഞ്ഞു പറഞ്ഞു, അനുഭവം ഉണ്ട്. അമ്മയോട് പറയണം, അമ്മ ഇടിച്ചു മൂക്ക് പരത്തും, എന്നെ കൊടുക്കും, പഠിക്കണ്ടേ നമുക്ക്. അപ്പോ എന്താ പറയാ, ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾക്കെങ്കിലും ഞങ്ങൾ ഈ പറഞ്ഞതിൽ ഒരു ഡിഫറൻസ് തോന്നിയെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അയ്യോ ഞങ്ങൾ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയെങ്കിൽ, അത് ഞങ്ങളുടെ സക്സസ് ആണ്. അപ്പം നന്നായിട്ട് ജീവിക്കുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക, എൻജോയ് ചെയ്ത് ജീവിക്കുക. അതെ, നിങ്ങൾ ഹാപ്പി ആക്കാൻ നോക്കിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വേദനിപ്പിക്കാതിരിക്കാൻ നോക്കുക. അത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് ടിങ് ടിങ്. അപ്പൊ പുതിയൊരു ഒരു ടോപ്പിക് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാം കേട്ടോ. ബൈ ബൈ.